ഹായ് ഫ്രണ്ട്സ്, എനിപിടി കാണ്ടുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്നത്. റിവ്യൂ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഫ്രെഡോൻ്റെ 12-inch സബ് ഓഫറാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. നമ്മൾക്കിപ്പോൾ കൂടുതലും നമ്മളിവിടെ എല്ലാവരും ഉപയോഗിച്ച് വരുന്നത് JBL, സോണി അങ്ങനത്തെ ഇൻഫിനിറ്റി അങ്ങനത്തെ ഓരോ സബ് ഓഫറൊക്കെയാണ്. ഇതെന്ന് പറഞ്ഞാൽ വലിയ വിലയില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി സബ് ഓഫറാണിത്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന സാധനം ഇതാണ്, 12-inch ഫ്രെഡോ എന്ന് പറയുന്ന കമ്പനീൻ്റെ 12-inch സബ് ഓഫറാണ്. കുറേ പ്രത്യേകതകളുള്ളൊരു സബ് ഓഫറാണ്. നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമ്മളിവിടെയൊക്കെ ഉപയോഗിച്ച് വരുന്നത് സിംഗിൾ വോയിസ് കോയിലുള്ള സബ് ഓഫേഴ്സാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് വോയിസ് കോയിലാണ് ഇതിനുള്ളത്. ഇത് കണ്ടില്ലേ, അതായത് ഒരേ സമയത്ത് നമുക്ക് രണ്ട് കോയില് പ്രവർത്തിപ്പിക്കാം. അതിപ്പോൾ നമുക്ക് രണ്ട് ആംപ്ലിഫയർ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാമെന്ന് ഇവർ പറയുന്നുണ്ട്, പക്ഷേ ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഒരു ഇതിൽ തന്നെയാണ് കൊടുത്ത് നോക്കിയിരുന്നത്. അപ്പോൾ സ്പീക്കറിൻ്റെ പുറം വശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത സാധനം. ഇതിൻ്റെ പഞ്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ഒരു രക്ഷയില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് ഇതിൻ്റെ. നല്ലൊരു ബോക്സിൽ, ബോക്സും ആംപ്ലിഫയറും നല്ല സൂപ്പർ ആംപ്ലിഫയറൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ ബാസാണ് ഇതിൽ നിന്ന് വരുന്നത്. അതായത് ബാസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല പഞ്ചി ആയിട്ടുള്ള ബാസാണ്. ഇപ്പോൾ സ്പീക്കർ ഈ സൗണ്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുള്ളൂ. അവർ മാക്സിമം അവരൊക്കെ അതിപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് ഈ പേപ്പറൊക്കെ ഈ പേപ്പർ വന്നേക്കുന്നത് സ്റ്റിച്ച് ചെയ്തേക്കുക. ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇത് കണ്ടില്ലേ, അതിൻ്റെ സൗണ്ട് തന്നെ കേൾക്കുന്നില്ലേ, നല്ല കാന്തത്തിലൊന്നും ഉരച്ചിലൊന്നുമില്ല. പിന്നെ ഈ സാധനം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒന്നും പേര് വലിയ പിടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ പേരൊന്നും പറയാത്തത്. ഇനി നമുക്കൊന്ന് തിരിച്ചു നോക്കാം. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 kg 900 gram, അതായത് 5 kg അടുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു വോയിസ് കോയിൽ എന്ന് പറയുന്നത് 4 ohms ആണ്. ഇതും ഇപ്പുറത്ത് വേറൊരു വോയിസ് കോയിലുണ്ട്. ഇതിന് DVC സബ് ഓഫേഴ്സ് എന്നാണ് ഇതിന് പറയുക, അതായത് ഡ്യുവൽ വോയിസ് കോയിൽ സബ് ഓഫേഴ്സ്. ഇതിൽ കോയിൽ വരുന്നത് 2-inch രണ്ട് കോയിലാണ് ഇതിൽ വരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഇതിൻ്റെ കോയിൽ ചൂടായി കഴിയുമ്പോൾ പുറത്ത് കാറ്റ് എയർ പോകാൻ വേണ്ടിയിട്ടുള്ള എയർ വെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്പൈഡറിൻ്റെ കാര്യത്തിലേക്കാണെങ്കിൽ നല്ല വലിയ സ്പൈഡറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വരുന്നത് കാന്തം ഹെവി ആയിട്ടുള്ളൊരു മാഗ്നറ്റാണ്, ഡ്യുവൽ മാഗ്നറ്റാണ് ഇത് വരുന്നത്. ഇത് വെറൊരു കവറിങ് ചുമ്മാ കൊടുത്തേക്കുന്നതാണ്. ഇത് ഊരിയാൽ ഇതിൻ്റെ ഉള്ളിലെ കാന്തം നമുക്ക് കാണാം. പിന്നെ ഇതിന് ഈ സോക്കറ്റ് വരുന്നത് ബനാന സോക്കറ്റാണ്. അതാകുമ്പോൾ നമുക്ക് ഇത് ബനാന സോക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറിൽ നിന്ന് വേണം നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് വർക്കിംഗ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചേക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ കുറേ അങ്ങ് വർക്ക് ആയി കഴിയുമ്പോൾ ഇത് ചൂടാവും. ചൂടാകുമ്പോൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബനാന സോക്കറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളിലേക്ക് നോക്കുകയാണ്, ഇതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് 1000 watts + 1000 watts ടോട്ടൽ പവർ ഡബിൾ മാഗ്നറ്റ് 400 watts RMS, അതായത് 400 watts RMS ആണ് ഇതിന് നമുക്ക് കിട്ടുന്നത്. 4 ohm + 4 ohm ഡ്യുവൽ വോയിസ് കോയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രെഡോ എന്നാണ് കമ്പനീൻ്റെ പേര്. ഇതൊരു ഇന്ത്യൻ മെയ്ഡ് കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 400 watts RMS എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം സാധനം ഹെവിയായി. ഇതിൽ ലൈൻ കൊടുക്കുന്ന രീതികൾ കുറച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഇത് ഈ രണ്ട് കോയിലും കൂടി നമ്മൾ പാരലായിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 ohms കിട്ടും. അതേപോലെ സീരീസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 8 ohms വരെ കിട്ടും. പിന്നെ അതിൽ പിന്നെ എഴുതിയിരിക്കുന്നത് 1 shorted വോയിസ് കോയിൽ എന്നും പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് റെസിസ്റ്റർ കോൺഫിഗറേഷൻ പിന്നെ 2 amplifier കോൺഫിഗറേഷൻ എന്നും എഴുതിയിട്ടുണ്ട്. അതായത് 2 amplifier ഇതിൽ കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു കമ്പനി ഇതിൻ്റെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിലും ഒരു 4 ohms കൊടുക്കുക, ഇതിലും 4 ohms കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം 2 amplifier ഗെയിനും ഫ്രീക്വൻസിയൊക്കെ സെയിം ആയിരിക്കണം. സെയിം അല്ലെങ്കിൽ രണ്ടും രണ്ട് രീതിയിലുള്ള ഗെയിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ സ്പീക്കറിൻ്റെ കോയിൽ കത്തിപ്പോവും. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ ഇതേ പറയുന്ന പോലെ പാരലായിട്ടോ സീരീസ് ആയിട്ടോ ലൈൻ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ലൈൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്. അതായത് ഈ കോയിലിൻ്റെ പോസിറ്റീവിൽ നിന്ന് ഈ കോയിലിൻ്റെ നെഗറ്റീവിലേക്ക്. ഇതേപോലെ തന്നെയാണ് നമ്മൾ രണ്ട് സ്പീക്കർ സീരീസ് ആയിട്ട് ലൈൻ ചെയ്യുന്ന അതേ സെറ്റപ്പ് തന്നെയാണ്. അതായത് ആ കോയിലിൻ്റെ പോസിറ്റീവിൽ നിന്ന് ഈ കോയിലിൻ്റെ നെഗറ്റീവിലേക്ക് ലൈൻ കൊടുക്കുക. പിന്നെ ഇതിൽ നിന്നുള്ള ബാക്കിയുള്ള പോസിറ്റീവും ഇതിലുള്ള നെഗറ്റീവും നമ്മളെടുത്തിട്ട് ഇപ്പുറത്തെ അറ്റം ആംപ്ലിഫയർ കൊടുക്കുക. അപ്പോൾ ആംപ്ലിഫയർ കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അതായത് സ്പീക്കറിൻ്റെ ഇമ്പിഡൻസ് എപ്പോഴും ഇതായിരിക്കണം, അതായത് കറക്റ്റ് ആയിരിക്കണം. പ്ലസ്സും മൈനസും കറക്റ്റ് നോക്കി കൊടുത്തില്ലെങ്കിൽ
നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബേസ് കിട്ടൂല. ഇനി ഞാൻ പാരലൽ എങ്ങനെ കൊടുക്കുന്നതെന്ന് കൂടി ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഞാൻ ചെയ്തു വെച്ചതിന് ശേഷമേ കാണിക്കുള്ളൂ, കാരണം ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്ന് ഊരിയെടുത്തിട്ട് സീരീസ് ആയിട്ട് ഞാൻ അല്ല പാരലലായിട്ട് ഞാനൊന്ന് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഞാൻ ലൈൻ കൊടുത്തേക്കുന്നത് അതായത് പ്ലസ്സും മൈനസും ഈ പ്ലസ്സിൽ നിന്നും ഈ പ്ലസ്സിലേക്ക് കൊടുക്കുക, അതായത് ഈ പ്ലസ്സിൽ നിന്ന് ഈ പ്ലസ്സിലേക്ക്, അതേപോലെ ഈ മൈനസിൽ നിന്ന് ഈ മൈനസിലേക്ക്, എന്നിട്ട് അതിൽ നിന്ന് രണ്ട് വയർ എടുത്തിട്ട് ഇത് ആംപ്ലിഫയറിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ohms കിട്ടും. അങ്ങനെയാണ് സ്പീക്കർ. പിന്നെ വേറൊരു കാര്യം, ഇത് ലൈൻ കൊടുക്കുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വയറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. ഇത് നമ്മൾ വയറിങ്ങിനൊക്കെ എടുക്കുന്ന നല്ല ക്വാളിറ്റി കൂടിയ വയറാണ്. അപ്പോൾ അങ്ങനത്തെ വയർ എടുത്തില്ലെങ്കിൽ സ്പീക്കറിന് നമ്മുടെ ഏതൊരു സ്പീക്കറിനാണെങ്കിലും നമ്മൾ സാധാ സ്പീക്കറിൻ്റെ വയറുണ്ടല്ലോ, നമ്മൾ ഈ കടയിലൊക്കെ ചെല്ലുമ്പോൾ റെഡും ബ്ലാക്കും കിട്ടുന്ന ആ സാധനം കൊടുക്കരുത്. ആ സാധനം കൊടുത്താൽ ഇതിന് വർക്കിംഗ് അത്ര കുറവായിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കറക്റ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഈ സബ്വൂഫറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. പിന്നെ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മാത്രമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ, ഞാൻ കടകളിലൊക്കെ അന്വേഷിച്ച് കിട്ടിയിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി, ഇത് ഡബിൾ മാഗ്നറ്റാണ്. ഇത് വെറുതെ ഇവർ ജസ്റ്റ് ഒന്ന് കാന്തൊന്ന് മറയ്ക്കാൻ വേണ്ടി അതിൻ്റെ ഒരു കവർ ഇട്ടു എന്നുള്ളൂ. അതും കൂടി ഞാനൊന്ന് നോക്കി കാണിക്കുക, ഇതാണ് കാന്തം വരുന്നത്. രണ്ട് കാന്തമായിട്ട് നമുക്ക് കറക്റ്റ് കാണാം. അപ്പോൾ ഇത്രയാണ് ഈ സ്പീക്കറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഫ്രെഡോ എന്ന് അടിക്കുക. ഇനി നമുക്ക് എത്ര ഇഞ്ച്, ഇതിൻ്റെ 10 ഇഞ്ചുണ്ട്, 12 ഇഞ്ചുണ്ട്, 8 ഇഞ്ചുണ്ട്, അങ്ങനെ പല സൈസിലുള്ള സാധനമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി, ബോക്സിൻ്റെയും ബാക്കി എല്ലാത്തിൻ്റെയും ഈ സ്പീക്കറിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത് എനിക്കും വലിയ പിടിയില്ല, പറഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അതിൽ നോക്കി നിങ്ങൾക്കെല്ലാം കാര്യമായിട്ട് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതും വരെ ബൈ.